പ്ലസ് ടു ഹ്യുമാനിറ്റീസ് വിദ്യാർത്ഥികളെ നമുക്ക് പഠിക്കാനുള്ള അഞ്ചാമത്തെ അധ്യായം സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ എന്നതാണ് ഈ അധ്യായത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ഭാഗം സാമൂഹിക അസമത്വത്തെ വ്യക്തമാക്കുന്ന ഒരു ഭാഗവും തുടർന്ന് ബഹിഷ്കരണം എന്ന ഒരു ഭാഗവുമാണ് ഇപ്പോൾ സാമൂഹിക അസമത്വം എന്ന ആദ്യ ഭാഗമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സാമൂഹിക അസമത്വവും ബഹിഷ്കരണവും ഇന്ത്യൻ സമൂഹത്തിലെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ വിഷയങ്ങളെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ട് സാമൂഹിക അസമത്വം എന്നാൽ പല കാര്യങ്ങൾ കൊണ്ട് സാമൂഹികമായി എല്ലാവരും തുല്യരല്ലാത്ത അവസ്ഥയാണ് സമ്പത്ത് വിദ്യാഭ്യാസം സാമൂഹിക പദവി ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിലൊന്നും വ്യക്തികൾ തുല്യരല്ല സാമൂഹിക ബഹിഷ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തികളെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും അകറ്റി നിർത്തുന്നതാണ് സാമൂഹിക അസമത്വവും ബഹിഷ്കരണവും സാമൂഹികമായ വിഷയങ്ങളാണ് വ്യക്തികളെക്കുറിച്ചുള്ളതല്ല ഇതൊരു സാമൂഹിക പ്രശ്നമാണ് സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല പലപ്പോഴും ഇതിന് സാമ്പത്തികമായ മാനങ്ങൾ ഉണ്ടെങ്കിലും ഇതിനൊരു സാമൂഹിക പ്രശ്നമായിട്ടാണ് സോഷ്യോളജി മനസ്സിലാക്കുന്നത് ഇതിന് നിശ്ചിതമായ മാതൃകകളുണ്ട് അതായത് വ്യവസ്ഥാപിതവും ഘടനാപരവുമാണ് സാമൂഹിക അസമത്വവും സാമൂഹിക ബഹിഷ്കരണവും സാമൂഹിക അസമത്വം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എല്ലാ സമൂഹങ്ങളിലും സാമൂഹിക വിഭവങ്ങൾ അസന്തുലിതവും അസമമായുമാണ് വിതരണം ചെയ്യപ്പെടുന്നത് ഇതിനെയാണ് അസമത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ അസന്തുലിതമായ വിഭവങ്ങൾ അതുമൂലമുണ്ടാകുന്ന അതിൻ്റെ വ്യക്തികൾക്കിടയിലുള്ള ഏറ്റക്കുറച്ചിൽ ഇതാണ് അസമത്വം സൃഷ്ടിക്കുന്നത് സാമൂഹിക വിഭവങ്ങളെ മൂന്ന് മൂലധനമായി തരംതിരിച്ചിരിക്കുന്നു സാമ്പത്തിക മൂലധനം സാംസ്കാരിക മൂലധനം സാമൂഹിക മൂലധനം സാമ്പത്തിക മൂലധനം എന്ന് പറഞ്ഞാൽ ഭൗതിക സമ്പത്താണ് സാംസ്കാരിക മൂലധനം വിദ്യാഭ്യാസം പദവി സാമൂഹിക മൂലധനം വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങൾ സംഘടനകൾ എന്നിവയാണ് സാമൂഹിക അസമത്വത്തെ തുടർന്ന് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് സാമൂഹിക ശ്രേണീകരണം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ജനങ്ങളെ അസമമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നതിനെ സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നു സമൂഹത്തിലെ ഘടനാപരമായ വ്യത്യാസമാണിത് ആളുകളെ പല തട്ടുകളാക്കി തിരിക്കുന്ന പ്രക്രിയ ഇതിൻ്റെ പ്രത്യേകതകൾ ഇതൊരു സാമൂഹിക സവിശേഷതയാണ് തലമുറകളായി നിലനിൽക്കുന്നു വിശ്വാസ രീതികൾ ഇതിനെ പിന്തുണയ്ക്കുന്നു മറ്റു സാമൂഹിക വിഭാഗങ്ങളെക്കുറിച്ച് മുൻവിധികൾ വെച്ചു പുലർത്തുന്നു വിവേചനപരമായി പെരുമാറുന്നു ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ മറ്റു വിഭാഗങ്ങളെക്കുറിച്ച് രൂപപ്പെടുത്തുന്ന മുൻധാരണകളും മനോഭാവങ്ങളുമാണ് മുൻവിധികൾ എന്ന് പറയുന്നത് ഇതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കണമെന്നില്ല പലപ്പോഴും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മുൻവിധികൾ വെച്ചു പുലർത്തുന്നത് ജാതി മതം ലിംഗം എന്നിവയുടെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കുന്നതിനെയാണ് വിവേചനം എന്ന് പറയുന്നത് ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഇതിൻ്റെ തുടർന്ന് വരുന്ന വലിയൊരു ഭാഗം സാമൂഹിക ബഹിഷ്കരണം എന്നതാണ് ബഹിഷ്കൃതരായി സമൂഹത്തിൻ്റെ അരികുകളിലേക്ക് മാറ്റപ്പെട്ട ദളിതർ ആദിവാസികൾ സ്ത്രീകൾ ഭിന്നശേഷിക്കാർ ഇങ്ങനെ ഒരു നാലഞ്ച് വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഭാഗമാണ് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗം അത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം